ഹായ് നമസ്കാരം, ഞാൻ രാകേഷം ജി. ഇന്നിപ്പോൾ ഞാനൊരു പ്രോഡക്റ്റാണ് എല്ലാവരും കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു പ്രോഡക്റ്റ്. അതായത് വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്നാൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും വാഹനത്തിൽ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്നിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് പലരും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ ആണ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനത്തിൻ്റെ വെട്ടം, അല്ലെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയത്തൊക്കെ പോകുമ്പോൾ സൂര്യൻ്റെ രശ്മികൾ കണ്ണിലോട്ട് അടിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ സൺവൈസർ താത്ത് വെക്കാറുണ്ടെങ്കിൽ പോലും ചിലരെങ്കിലും കുറച്ച് ഹൈറ്റ് കുറവ് വരുമ്പോൾ എനിക്കും ചില സമയത്ത് ഫീൽ ചെയ്യാറുള്ളൊരു കാര്യമാണ്, കണ്ണിലോട്ട് ഇത് താത്ത് വെച്ചാൽ പോലും നമുക്ക് കണ്ണിലോട്ട് വെട്ടം അടിക്കുന്ന ഒരു ബുദ്ധിമുട്ട്. അത് ശരിക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാൽ ഇതിന് പറ്റുന്ന ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവരും ജസ്റ്റ് ഈ പ്രോഡക്റ്റ് ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രം മേടിക്കാനേ ഞാൻ പറയത്തുള്ളൂ. ഒരിക്കലും ഞാനിത് പുഷ് ചെയ്ത് തരത്തില്ല. എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി ഞാൻ മേടിച്ചു. ഓൺലൈനിലൊന്നും ഞാൻ ഈ പ്രോഡക്റ്റ് കണ്ടിട്ടില്ല. ആവശ്യമുള്ളവർക്ക് ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇടാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പ്രോഡക്റ്റ് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഏതായാലും നമുക്കൊന്ന് പ്രോഡക്റ്റ് ഒന്ന് കാണാം. ഇതാണ് പ്രോഡക്റ്റ് 2-in-1 സ്ക്രീൻ പ്രൊട്ടക്ട് എന്നാണ് ഇതിന്റെ പേര്. ഏതായാലും ഈ സാധനം നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കിട്ട് എങ്ങനെയുണ്ട് സാധനം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും പെട്ടെന്ന് ഇതിനെ ഒന്ന് അൺബോക്സ് ചെയ്തേക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അൺബോക്സ് ചെയ്യാൻ സിമ്പിളാണ്. യെസ്, സംഗതി ചെയ്യേണ്ട ആകെപ്പാട് ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു ഐറ്റം, അതെ, ഈ കാണുന്നൊരു ചെറിയൊരു ഐറ്റമാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഐറ്റം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഓണോസ് മാനുവൽ വരുന്നുണ്ട്, ചെറിയ രീതിക്ക് ഒരു ക്ലോത്ത് വരുന്നുണ്ട്. ഇത് നല്ലൊരു ക്ലോത്താണ് കേട്ടോ. കാരണം ഇതെന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി, നമ്മുടെ മിക്കവാറും നമ്മൾ കണ്ണി വെക്കുന്ന ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അത് ഞാനിങ്ങ് മാറ്റി വെച്ചു. ഇനി നമുക്കുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് ഗ്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഒരു കൂളിംഗ് ടൈപ്പ് ഗ്ലാസ്സും ഒരു യെല്ലോ ടൈപ്പ് ഗ്ലാസ്സും വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ടോ, നമുക്കിങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതിനിവിടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് വരുന്നുണ്ട്. അതായത് നമുക്കിവിടെ താഴെ ഒരു ലോക്ക് വരുന്നുണ്ട്. ഈ ലോക്ക് ഒന്ന് ഫ്രണ്ടിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ പുറത്ത് രണ്ട് സൈഡിലും രണ്ട് ഫിലിം വരുന്നുണ്ട്. അതായത് ഒരു കോട്ടിംഗ് വരുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് പറിച്ച് കളയാം. ഇത് ആദ്യം ഇതിലോട്ട് എങ്ങനെ ഫിക്സ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇത് ഏത് രീതി, യെസ്, ഇതിങ്ങനെയാണ് വരേണ്ടത് കേട്ടോ. ഇത് ഫുള്ളായിട്ട് നമുക്ക് അപ്പ് ചെയ്യാൻ പറ്റണം. ആവശ്യമുള്ളപ്പോൾ ഏത് ഗ്ലാസ്സാണോ വേണ്ടത് അതെടുത്ത് വയ്ക്കാനും സാധിക്കണം. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കവറിലും കൂടെ ഒന്ന് നോക്കിയേക്കാം, ഒന്ന് ജസ്റ്റ് നോക്കിയേക്കാം. ഇതിൽ ഇമേജ് 1, ഇമേജ് 2, ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ മറ്റേത് ബാക്കിലോട്ട് വരയ്ക്കും. യെസ്, വളരെ സിമ്പിളാണ് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടത്. അതായത് ആർക്കും സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഇത് മേടിച്ച് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ പ്രൈസും കൂടി ഞാനത് പറയുന്നതായിരിക്കും. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ ലോക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ബാക്കിലോട്ട് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ സാധിക്കും. ഏതായാലും ഞാൻ ഇതിലോട്ടൊന്ന് ഫിറ്റ് ചെയ്യാണ്. ഓക്കെ, യെസ്, കഴിഞ്ഞു. സംഗതി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, പിടിപ്പിക്കാൻ വളരെ സിമ്പിളാണ്. രണ്ടും മേളിലോട്ടാക്കിയാൽ ഓക്കെ. ഇനി ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സുഖം പറയാനില്ല കേട്ടോ, ജസ്റ്റ് ഓക്കെ എന്നേ പറയാൻ പറ്റില്ല. ഇത് ഇച്ചിരി ലൂസാണെന്ന് എനിക്ക് തോന്നുന്നു. ലൂസല്ല, മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാനുള്ളൊരു ഫീലുണ്ട്. ബാക്കി ആസിറ്റീസ് ഞാനൊന്ന് നോക്കട്ടെ. എനിക്കിതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സോറി, അതെൻ്റെ മിസ്റ്റേക്കാണ്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ, ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ചെരുവ് മാറിയിട്ടുണ്ട്, അത് ഫുള്ള് ലോക്കായിട്ടുണ്ട്. ശരി, ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇത് ഏതാണെന്നുള്ളതാണ്. ഡേ ആണോ നൈറ്റ് ആണോ? ഇത് ഡേ ടൈമിൽ, അതായത് പകൽ വയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. ഞാൻ ഇതിൻ്റെ പുറത്തുള്ള ഈ കോട്ടിംഗ് ഒന്ന് കളയുകയാണ്. ഫ്രണ്ടും ബാക്കും ഒന്ന് കളയുകയാണ്. കാരണം രണ്ട് സൈഡിലും സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ള സ്റ്റിക്കർ ഉണ്ടായിരുന്നു. വൗ, കാണാം, സംഗതി അടിപൊളിയാണ്. പക്ഷേ ഹൈറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഓക്കെ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ഇതിപ്പം ഇത് താത്തി വെക്കുന്നത് പോലെയൊക്കെ തന്നെയാണ് തോന്നുന്നത്. ഇനി ഇതിൻ്റെ ഒന്ന് കളഞ്ഞേക്കട്ടെ. ഓക്കെ, ഇത് രണ്ട് സൈഡിലേയും കളഞ്ഞു. ഇനി ആവശ്യമില്ലാത്തപ്പോൾ ഇത് മാറ്റിയേച്ചും. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രാത്രി ഓടിക്കുമ്പോൾ അടിപൊളിയാണെന്ന് പറഞ്ഞത്. ഏതായാലും രണ്ട് ഡ്രൈവും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് പകലിപ്പോൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്ര വ്യക്തമായിട്ട് അറിയാൻ സാധിക്കത്തില്ല. നല്ല വെയിലുള്ള ഓടിച്ചു നോക്കണം. ഇപ്പോൾ ഏകദേശം സമയം ഒരു 4 മണി കഴിഞ്ഞു. ഞാൻ ഏകദേശം ഒന്ന് പകലും ഓടിച്ചു നോക്കി, രാത്രി ഇന്നിപ്പോൾ രാത്രി നോക്കി, നാളെ പകലും കൂടെ നോക്കിയിട്ട് കൃത്യമായിട്ടുള്ളൊരു വീഡിയോ കൂടെ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് രാത്രിയിലെ ഒരു കാഴ്ച നമുക്കൊന്ന് നോക്കാം. ഞാൻ ഏതായാലും ഇതിനകത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ട്, കാരണം എല്ലാവർക്കും കാണത്തക്ക രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. ഏതായാലും ഞാൻ ആദ്യം ഇത് ഫുള്ളായിട്ട് നമ്മുടെ സാധാരണ ഇടുന്ന പോലെ തന്നെ ഇട്ട് ഈ ഒരു ഗ്ലാസ് മേലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഇതൊരു ഡേ ടൈം ലൈറ്റ് ആണ്, അതായത് ഡേ ടൈം ഗ്ലാസ് ആണ് ഈ വരുന്നത്. പക്ഷേ എനിക്കൊരു ഹൈറ്റ് വെച്ച് നോക്കാനാണെന്നുണ്ടെങ്കിൽ വെയിലിൻ്റെ ഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ ശരിയാണ്, ആ ഒരു പ്രൊപ്പോർഷൻ കറക്റ്റ് ആയിരിക്കും. കാരണം നല്ലൊരു പ്രൊപ്പോർഷനാണ്, എനിക്ക് സ്ട്രെയിറ്റ് റോഡ് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഞാൻ മാറ്റി നമ്മുടെ നൈറ്റ് വിഷൻ ആയിട്ടുള്ള ഈ ഒരു യെല്ലോ കളർ ഞാൻ എടുക്കുകയാണ്. പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ എനിക്ക് വരുന്നൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൈറ്റ് ഒരു പ്രശ്നമാണ്. പക്ഷേ ഹൈ ബീം ഒക്കെ വരികയാണെങ്കിൽ ഓക്കെയാണ്.
ലെവല് വരുന്നതൊക്കെയാണ്. ഇപ്പൊ ഞാൻ ഇതിന്റെ മേലിൽ കൂടെ നോക്കുകയാണെങ്കിൽ എനിക്ക് പക്ക, കാരണം യെല്ലോ ലൈറ്റ് ആയിട്ട് തന്നെ തോന്നും ബാക്കിയുള്ള എത്ര ഹൈ ബീം നോക്കിക്കഴിഞ്ഞാലും. പക്ഷെ എനിക്ക് ഈ ഒരു ഹൈറ്റിന്റെ പ്രശ്നം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഇത്രയും പൊങ്ങിയിരിക്കുകയാണെങ്കിൽ എനിക്ക് ഓക്കെ, ഈ ഒരു കാര്യം ഒഴിച്ചാൽ ബാക്കിയുള്ളതെല്ലാം പക്കയാന്ന് പറയാം. കാരണം നല്ല വെട്ടമൊക്കെയാണ് കണ്ണിനടിക്കുമ്പോഴത്തേക്കും. നോക്കട്ടെ, ഇപ്പൊ അധികം ആരും ഹൈ ബീം ഒന്നും ഇടാറില്ല, എല്ലാവരും നന്നായി തുടങ്ങിയെന്ന് തോന്നുന്നു. യെസ്, നല്ലൊരു കിടക്കൻ ഹൈ ബീം വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഗ്ലാസ്സിൽ കൂടെ നോക്കി ഓടിക്കുമ്പോൾ എനിക്ക് ഏതായാലും ലൈറ്റിന്റെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല, ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നുള്ളതുകൊണ്ട്. അതല്ലാതെ വലിയൊരു സംഭവം ഒന്നും പറയില്ല, എന്നാൽ ഓക്കെ, അപ് ടു ദ മാർക്ക് ആണെന്ന് തോന്നുന്നു. ഇനി നമ്മുടെ ഇതും കൂടെ നോക്കണം, അതായത് ഒരു ഏകദേശം 2.5 ആകുമ്പോഴത്തേക്കും സൂര്യപ്രകാശത്തിന്റെ എങ്ങനെയുണ്ടെന്ന്. പക്ഷെ എനിക്ക് ഹൈറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സൺവൈസർ ആണെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ടൊരു ഹൈറ്റ് വെച്ച് ഓക്കെ അല്ല. ഈ ഒരു രീതിക്ക് ഇത്ര ഒരു പൊക്കത്തിൽ ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സീറ്റിന് അല്പം കൂടെ ഹൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിരിക്കും, കറക്റ്റ് ആ ലൈറ്റ് എനിക്ക് നല്ല വൃത്തിയായിട്ട് കാണാൻ സാധിക്കും. ഇപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അതിന്റെ ഒരു വിഷനും കൂടെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ കാണാൻ സാധിക്കുന്ന ഈ മഞ്ഞ ലൈറ്റ്, അത് മഞ്ഞ കാണുന്ന ഈ ഒരു വൈസറിന്റെ ആണ്. ഞാൻ അത് ജസ്റ്റ് ഒന്ന് മെയിനിലോട്ട് ആക്കി കഴിഞ്ഞാൽ ഇതാണ് ശരിക്കും വരുന്ന ലൈറ്റ്. ആ ലൈറ്റ് നമുക്ക് ശരിക്കും ഈ ഒരു യെല്ലോ ഷെയ്ഡും കൂടെ വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഡിം ആയി വരുന്നുണ്ട്. നമുക്ക് ഓടിക്കാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് എനിക്ക് തോന്നിയൊരു അഭിപ്രായമാണ്, കാരണം കുഴപ്പമില്ല. പിന്നെ ആകെപ്പാട് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈറ്റിന്റെ ഒരു ഇഷ്യൂ, അത് ഞാൻ എടുത്ത് പറയുന്നുണ്ട്. ഇനി വെയിലുള്ള സമയത്തും കൂടെ, അതായത് ഞാൻ ഈ പറഞ്ഞ 2.5 ഒക്കെ ആകുമ്പോഴത്തേക്കും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഡ്രൈവ് നടത്തി നോക്കാം. അന്നേരത്തെ വ്യത്യാസം കൂടെ കൃത്യമായിട്ട് ഞാനൊന്ന് പറയാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഡ്രൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ ഉച്ച സമയമായപ്പോൾ ഏകദേശം പോയി നോക്കി കഴിഞ്ഞപ്പോൾ വലിയ വ്യത്യാസം ഒന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് നമ്മൾ വാഹനം ഓടിക്കുന്ന എങ്ങനെ, അതായത് പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഗ്ലാസസ് ഒക്കെ വെക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ 100% ഉറപ്പ് പറയാം. ബാക്കി നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ്, ബാക്കിയുള്ള എല്ലാം ഒരു ആവറേജ് കൊടുക്കാം. ഏതായാലും വലിയ കുഴപ്പമില്ല, ജസ്റ്റ് ഒരു ഓക്കെ പ്രോഡക്റ്റ് എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. സംഗതി വലിയ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. പക്ഷേ ഹെൽപ്ഫുൾ ആണ്, കുറച്ച് ഹൈറ്റ് വേണം. ഹൈറ്റിൻ്റെ ഒരു കേസിൽ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ താഴെ എന്തെങ്കിലും സീറ്റിൻ്റെ പുറത്ത് എന്തെങ്കിലും ഹൈറ്റ് കൂട്ടാൻ വേണ്ടി കുഷനോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരമായിരിക്കും. ഏതായാലും നൈറ്റിലും ഓക്കെ, പകൽ അതായത് നല്ല കണ്ണിലോട്ടൊക്കെ വെയിലടിക്കുന്ന സമയത്തും ഓക്കെ. പക്ഷെ എനിക്കത് വീഡിയോയിൽ എടുക്കാൻ അത്രയും എഫക്റ്റീവ് ആയിരുന്നില്ല, മീൻസ് അത്രയും ഇതായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഏതായാലും ഒരു ഓക്കെ പ്രോഡക്റ്റ് മാത്രമാണ്.